ഇന്റർനാഷണൽ രുചിവൈവിധ്യങ്ങളുടെ കലവറയായ പോഗോ ചിക്കനിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടഭക്ഷണം ഓർഡർ ചെയ്യൂ. സുരക്ഷിതമായി ഞങ്ങൾ വീട്ടിലെത്തിക്കാം. മഞ്ചേരി മംഗലശ്ശേരി പാലക്കുളം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാറുകാരുടെയും വാട്ടർ അതോറിറ്റി വകുപ്പിന്റെയും അനാസ്ഥയ്ക്കെതിരെ മലപ്പുറം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. മംഗലശ്ശേരി പാലക്കുളം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദിനം പ്രതി ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. നന്നാക്കാൻ നടപടി ഇല്ലാതായതോടെയാണ് യു ഡി എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മഞ്ചേരിയിൽ നിന്നും എളങ്കൂർ, വണ്ടൂർ, കാളികാവ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും ഈ പ്രദേശങ്ങളിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ്, മറ്റ് ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കും ജനങ്ങൾ പ്രധാനമായും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. മഴക്കാലമായതോടെ ഗതാഗതം ദുസ്സഹമാണ്. ഇതോടെയാണ് പ്രതിഷേധം നടത്തിയത്. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദ് അലി സാഹിബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇനിയും ഈ അനാസ്ഥ തുടരുകയാണെങ്കിൽ പ്രദേശവാസികളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. റോഡ് പൈപ്പ് ലൈൻ മാറ്റുന്നതിന്റെ ഭാഗമായി ഈ വാട്ടർ അതോറിറ്റി പൊളിച്ചു മാറ്റുകയുണ്ടായി. അന്നത്തെ കരാർ, നഗരസഭയുടെ കരാറ്, വാട്ടർ അതോറിറ്റി പൊളിച്ചു മാറ്റുന്ന റോഡ് അതേപടി പുനഃസ്ഥാപിക്കുക എന്നുള്ള കരാറുണ്ടായിരുന്നു നഗരസഭയുമായിട്ട്. മഞ്ചേരി നഗരത്തിലെ പല ഭാഗങ്ങളിലും ഇതുപോലെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ കരാറുകാരൻ പണി പൂർത്തിയാക്കാതെ ഒഴിഞ്ഞു മാറി നടക്കുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കാൻ വാട്ടർ അതോറിറ്റി ചെയ്യുന്നു. അതെല്ലാവർക്കും അറിയാം, കരാറുകാരൻ്റെ കരാർ പ്രവർത്തികളിൽ പെട്ടമൊന്ന് പ്രധാനപ്പെട്ട ഒന്ന് മെയിൻ്റനൻസ് പ്രവർത്തികളാണ്. കീറിയ അതേ ട്രഞ്ച് കീറിയ അതേ സ്ഥലം തന്നെ അതേ രൂപത്തിലാക്കി തീർക്കുന്നത് കരാറുകാരുടെ കടമയും ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് കരാറുകാരൻ ഒഴിഞ്ഞു മാറുമ്പോൾ അത് ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഈ സമരം തുടക്കം മാത്രമാണ്. ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. കാരണം പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ആ റോഡ് മാത്രമല്ല, റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വാഹനം പോകാൻ സാധ്യമല്ല, നടന്നു പോകാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു ഇടുങ്ങിയ റോഡാണത്. ഏറ്റവും കൂടുതൽ ജനം താമസിക്കുന്ന റോഡ്, മറ്റ് പഞ്ചായത്തുകളുമായി ബന്ധിപ്പിക്കുന്ന റോഡ്, അങ്ങനെയുള്ള ഒരു ബന്ധിപ്പിക്കുന്ന റോഡിനെ ഇങ്ങനെ നാശമാക്കിയ വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. ചടങ്ങിൽ യു ഡി എഫ് നേതാക്കളായ പുല്ലാര അലവിക്കുട്ടി, അക്ബർ മീനായി, നാണിപ്പ, ബാബു കാരശ്ശേരി, വല്ലാഞ്ചിറ സക്കീർ, റഷീദ് ചേരാപ്പുറം, നാസർ പാലക്കുളം, മുജീബ് കാടൂരാൻ, കല്ലായി ഷുക്കൂർ, റഷീദ് വല്ലാഞ്ചിറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മലപ്പുറം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് വല്ലാഞ്ചിറ മുഹമ്മദ് അലിയും വാർഡ് കൌൺസിലറും മഞ്ചേരി നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വല്ലാഞ്ചിറ ഫാത്തിമയും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.